ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്, പ്രവർത്തിക്കേണ്ടത്? അദ്ദേഹം കേന്ദ്രഭരണത്തിലും സംസ്ഥാന ഭരണത്തിലും ഒക്കെ പ്രവർത്തിച്ച അനുഭവമുള്ള ഒരു പ്രായസ്ഥനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം എന്താ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കേരളത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചത്? ഒരു സാധാരണ മനുഷ്യൻ്റെ ശീലവും സ്വഭാവമാണ്. ഒരു ഭരണതന്ത്രജ്ഞൻ എന്ന് പോകട്ടെ, ഒരു സാധാരണ മനുഷ്യൻ്റെ നിലവാരത്തിലാണ് അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത് കൂടുതൽ വഷളാകാതിരിക്കാൻ നിങ്ങൾക്ക് അദ്ദേഹത്തെ പറഞ്ഞുവിടുന്നവർ ഉപദേശിക്കാനോ മറ്റോ സാധിക്കുമെങ്കിൽ അതാണ് നല്ലത്. എല്ലാ സാമാന്യ ബുദ്ധിയും മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലുള്ള നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചു വരുന്നത്. നിങ്ങൾ കുട്ടികളല്ലേ? നമ്മളൊക്കെ കുട്ടികളായി ചെറുപ്പക്കാരായിട്ടൊക്കെ വളർന്നു വന്നവരല്ലേ? വിദ്യാർത്ഥികളും യുവാക്കളുമാകുമ്പോൾ അവരുടേതായിട്ടുള്ള അതിൻ്റെ പ്രസരിപ്പും പ്രത്യേകതകളും അവരിൽ കാണാം. എന്നാൽ പ്രായസ്ഥരായവർ, അനുഭവസ്ഥർ, ഭരണകർത്താക്കൾ, പൊളിറ്റീഷ്യൻസ്, അവർ ഏറ്റവും നിലവാരം കുറഞ്ഞ നിലയിലേക്ക് പോകാവൂ? എത്ര നിലവാരമില്ലാത്ത വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത്തരം നിലപാടുകൾക്കെതിരായി ശക്തമായി പ്രതികരിക്കണം. പത്രമാധ്യമങ്ങൾ അത് ആഘോഷിക്കാനല്ല. ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ എന്ന് പറയുന്ന പദവിയെക്കുറിച്ച് അദ്ദേഹത്തിന് വല്ല നിശ്ചയമുണ്ടോ? ഇതിന് മറുപടി പറയേണ്ടത് ബി ജെ പി ആണ്, കേന്ദ്ര മന്ത്രിമാരാണ്. കേന്ദ്ര ഗവൺമെൻറ്റാണ് മറുപടി പറയേണ്ടത്. ഇങ്ങനെയാണോ ഒരു ഗവർണർ പെരുമാറേണ്ടത്? ഈ ഗവർണർ പെരുമാറുന്നത് പോലെ ഇന്ത്യ യൂണിയൻ പ്രസിഡൻ്റ് പെരുമാറിയാൽ എന്തായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അവസ്ഥ? ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് കാറുന്നൊക്കെ ചാടി ഇറങ്ങി അടിപിടിക്ക് പോകുന്ന മട്ടിലല്ലേ ഒരു ഗവർണർ പോകുന്നത്? ഈ കേരളത്തിന് ഇന്ത്യക്ക് അപമാനകരമാണ് അദ്ദേഹത്തിൻ്റെ നടപടികൾ, അപമാനമാണത്. അദ്ദേഹം ഈ സംസ്കാരമുള്ളൊരു നാട്, കേരളം സംസ്കാര സമ്പന്നരുടെയും വിദ്യാസമ്പന്നരുടെയും നാടാണ്. ആ നാട്ടിലെ ജനങ്ങൾക്കും ഗവൺമെൻറ്റിനും അപമാനകരമാണ്. ഈ ഗവർണർ അടിയന്തരമായും തിരിച്ചു വിളിക്കണം. അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അത് ചെയ്യാൻ ആ ബന്ധുക്കളും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പിയും തയ്യാറാവുക. ഇപ്പോൾ ഇന്ന് കോഴിക്കോട് ചെയ്തിരിക്കുന്നത് ആർ എസ് എസിൻ്റെ കുറേ ഗൂണ്ടകളെ കൊണ്ടുവന്ന് കോളേജിനകത്ത് യൂണിവേഴ്സിറ്റിക്കകത്ത് കുടികെട്ടി പാർപ്പിച്ചിരിക്കുകയാണ്. എവിടത്തേക്കാണ് ഈ ഗവർണർ ഈ കേരളത്തെ കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് അങ്ങേയറ്റത്തെ അപമാനകരമായ അവസ്ഥയാണ് ഈ ഗവർണർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മുടെ നാടിനാകെ അപമാനമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, യൂണിവേഴ്സിറ്റികൾക്ക്, സർവകലാശാലകൾക്ക് അങ്ങേയറ്റം അപമാനകരമാണ് ഈ ഗവർണർ. ഗവർണർ ചാൻസലറാണ്. ഇദ്ദേഹമാണ് ചാൻസലറെങ്കിൽ എങ്ങനെ ഈ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെടും? നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റു പല സ്റ്റേറ്റുകളിലും പല ഗവർണർമാർക്കും നിയമ നടപടി, അതായത് സുപ്രീം കോടതി പോലും സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും ആലോചന ഉണ്ടല്ലേ? അല്ല, ഇത് ജനങ്ങൾ എത്രമാത്രം തെറ്റായിട്ടുള്ള നിലപാടുകളും അദ്ദേഹം എന്താണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാറ്റിനും കോടതിയെ ഇദ്ദേഹത്തെ ചികിത്സിപ്പിക്കാൻ വേണ്ടി കോടതിയിൽ പോകാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ കോടതിയിൽ പോകാൻ പറ്റുമോ? അതെല്ലാം ബന്ധപ്പെട്ട ബി ജെ പി ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ്, ഈ ഗവർണർക്ക് പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ബി ജെ പിക്കാർ ചിന്തിക്കേണ്ട കാര്യമാണ്. അവരാണ് ഈ ഗവർണർ ഇങ്ങനെ വഷളാക്കുന്നത്.